വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം സന്ദർശിക്കും. മാനന്തവാടി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഗവർണർ ഇറങ്ങി ശ്രീധരൻകുറിയടുത്ത് ഗവർണറുടെ വാഹന വ്യൂഹത്തിനൊപ്പമുണ്ട്. ശ്രീധരൻ, ഗവർണർ ആദ്യം എത്തുന്നത് എവിടെയാണ്? പി ജി, ഗുഡ് മോർണിംഗ്. ഗവർണർ ആദ്യം എത്തുന്നത് പടമലയിൽ അജീഷിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ വാഹന വ്യൂഹത്തിന് തൊട്ട് പുറകെ തന്നെയുണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം തന്നെ അജീഷിന്റെ വീട്ടിലേക്ക് ഗവർണർ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും അജീഷിന്റെ വീട്ടിൽ തന്നെയായിരുന്നു ആദ്യം എത്തിയത്. വലിയ പ്രാധാന്യമുണ്ട് ഗവർണറുടെ സന്ദർശനത്തിന്. പ്രത്യേകിച്ച് മന്ത്രിമാർ ആരും എത്തി നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഗവർണർ ഈ ഓരോരുത്തരുടെയും വീടുകളിൽ നേരിട്ട് ചെന്ന് അവരുടെ വിഷമങ്ങൾ ആവലാതികളെല്ലാം തന്നെ കേൾക്കാൻ ഇറങ്ങുന്നു എന്നുള്ളൊരു പ്രാധാന്യം കൂടി ഈ ഒരു ഗവർണറുടെ സന്ദർശനത്തിനുണ്ട്. ഇതിനുശേഷം ഗവർണർ എവിടെ പോയാലും അവിടെയൊക്കെ എസ്എഫ്ഐയുടെ കരിങ്കൊടി ഉണ്ടായിരുന്നു. വയനാട് സന്ദർശനത്തിലും അതുണ്ടാവോ? വയനാട് ഇതുവരെ കാര്യമായ പ്രതിഷേധങ്ങളോ കരിക്കുടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയാണ്, 11:30 കൂടിയാണ് വയനാട്ടിൽ ഗവർണർ ഫോറസ്റ്റ് ഐബിയിലേക്ക് എത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വഴിനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ്എഫ്ഐ ഡിവൈഎഫ് തീർത്തിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് മാനന്തവാടി നഗരവും. ഒപ്പം ഗവർണറുടെ കോൺവോയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ, സമീപ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാത്രമല്ല അങ്ങ് റൂറൽ ഭാഗങ്ങളിൽ നിന്നുള്ള പോലീസുകാരെ കൂടി ഉൾപ്പെടുത്തി വലിയ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടിയാണ് ഗവർണറുടെ യാത്ര. ഈ ഇപ്പോഴുള്ള ഈ യാത്രയിൽ ഇതുവരെ കാര്യമായ പ്രതിഷേധങ്ങളോ കരിങ്കുടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇതിനുള്ള സാധ്യത കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ സുരക്ഷ പോലീസ് കൂട്ടിയിരിക്കുന്നത്. ഈ ഗൃഹസന്ദർശനങ്ങൾക്ക് ശേഷം ഇന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പിനെ ഗവർണർ ബിഷപ്പ് ഹൗസിൽ ചെന്ന് കാണുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ തന്നെ സഭ ഉന്നയിച്ച പല പല ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പലതും നിവേദനങ്ങളായി തന്നെ ഇരിപ്പുണ്ട്. ഇതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ബിഷപ്പുമായി ഗവർണർ നടത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതിന്റെ പ്രാധാന്യം കൂടി ആ ഒരു ആവലാതി കൂടി രൂപത ബിഷപ്പ് ഗവർണർ അറിയിക്കും. ബി ജി